ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. അതായത് നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്, കടലിലെ ഒരു മത്സ്യം അതിനെ ആക്രമിക്കാൻ വരുന്ന ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മഷി തൂവി രക്ഷപ്പെടുന്ന ഒരു ജീവി. അത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണവ തന്നെ. ആ കണവയാണ് ഇന്ന് നമ്മൾ തോരൻ വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അതിനെ അവർ കൂന്തൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ആ കൂന്തൽ തോരൻ വയ്ക്കാം. കണവത്തോരന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെന്ന് നോക്കാം. കണവ കഴുകി വൃത്തിയാക്കിയ റിംഗ് ഷേപ്പിലെടുത്തത് 500 ഗ്രാം. ചെറിയുള്ളി ചതച്ചത് 250 ഗ്രാം. തേങ്ങ ചതച്ചത് 1/2 മുറി. പച്ചമുളക് 3 എണ്ണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി 2 ടീസ്പൂൺ. പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. കറിവേപ്പില ആവശ്യത്തിന് വെള്ളം 1/2 കപ്പ്. വെളിച്ചെണ്ണ ഉപ്പ് കടുക് ആവശ്യത്തിന്. നമുക്ക് ഈ കണവയെ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യമായി ഈ പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് കണവ ഇട്ട് കൊടുക്കുക. അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക്. ഒരു നുള്ളുപ്പ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അടച്ചു വെക്കുക. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ കണവ നന്നായിട്ട് വെന്ത് വരും. കൂടുതൽ സമയം നമ്മളിത് വേവിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് ഓവർ കുക്ഡ് ആയി കഴിഞ്ഞാൽ ഒരു റബ്ബറി ഇതായിരിക്കും ഇത്. അതുകൊണ്ട് നമ്മൾ 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് തുറന്നു നോക്കണം. അപ്പോഴേക്കും ഈ വെള്ളം വറ്റിയിരിക്കും. ഈ കണവയിൽ തന്നെ ഒരു വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കിടന്ന് നമ്മളിപ്പോൾ ഒഴിച്ച ഈ വെള്ളവും അതിൻ്റെ വെള്ളവും കൂടെ ചേർന്ന് നന്നായിട്ടിത് വെന്ത് വരും. അതുവഴി നമുക്ക് വെയിറ്റ് ചെയ്യും. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. എന്നാലും മൊത്തം വറ്റിയിട്ടില്ല. ഇനി ഇത്തിരി കൂടെ വറ്റി പോകാനുണ്ട്. ശരീരം കൂടി സമയം കൊടുക്കും. ഒരു ഇത്തിരി സമയം കൂടെ വേണം ഇതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 7-8 മിനിറ്റിനുള്ളിൽ ഇത് ഓക്കെ ആയി കിട്ടും. ഇത് നന്നായിട്ട് വറ്റി കഴിയുമ്പോഴേക്ക് നന്നായി വെന്തിരിക്കും. നന്നായി കഴിയട്ടെ. അപ്പൊ നമുക്ക് ഇത് മാറ്റിയിട്ട് മറ്റൊരു പാനിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അത് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഒരു 3 ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. സകലം കറിവേപ്പിലയും ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ ചെറിയ ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. അരമുറി തേങ്ങ വേണ്ടൊരു ഈ ചേർക്കതിലേക്ക് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. തേങ്ങ ചേർത്ത് ഇനി ബാക്കി മസാലകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർക്കണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ പെരുംജീരകം, നമുക്കത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇപ്പൊ ഞാൻ ചെറിയ തീയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കണവയും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒരു ഇത്തിരി സമയം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് എല്ലാം കൂടി ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാനും പിന്നെ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ ശകലം ഉപ്പിട്ടായിരുന്നു ഇത് വേവിച്ചത്, അതുകൊണ്ട് ഇത്തിരി ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. വളരെ ടേസ്റ്റിയായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു നല്ല ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ കണവത്തോരൻ റെഡി. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.